നമസ്കാരം, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ നിഫ്റ്റി 90 പോയിന്റിൻ്റെ റാലി, ബാങ്ക് നിഫ്റ്റി 300 പോയിന്റിൻ്റെ റാലി. തുടർച്ചയായിട്ട് 4ാമത്തെ ദിവസം നിഫ്റ്റി 11,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ നിഫ്റ്റി ഒരു 17,958 അല്ലെങ്കിൽ 17,800 റേഞ്ചുകളിലൊക്കെ ലോ ക്രിയേറ്റ് ചെയ്തെങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ നിഫ്റ്റി മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് നമ്മൾ കാണുന്നില്ല, എന്നാൽ മാർക്കറ്റ് അതിശക്തമായിട്ട് റാലി ചെയ്ത് മുകളിലേക്ക് പോകുന്നുമില്ല. 18,250 റേഞ്ചിൽ മാർക്കറ്റ് വലിയ രീതിയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു ട്രിഗറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു ട്രിഗറാണ് വരുന്ന ബഡ്ജറ്റ്. ഈ ഒരാഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന പോയിൻറ്റ്സ്, എല്ലാ ഞായറാഴ്ച വൈകിട്ട് 7 മണിക്കാണ് നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ഉള്ളത്. അതാത് വീക്കിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന പോയിൻറ്റ്സ് നമ്മൾ ചർച്ച ചെയ്യും. എങ്കിൽ കൂടി നമുക്കൊന്ന് വീണ്ടും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റ് വരുന്നുണ്ട്, യു എസിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫാക്ടറി പ്രൊഡക്ഷൻ ഡേറ്റ വരുന്നുണ്ട്, യു എസിൽ നിന്ന് ജി ഡി പി ഡേറ്റ വരുന്നുണ്ട്, കൂടാതെ തന്നെ യു എസിലെ ഫെഡറൽ റിസർവിൻ്റെ അവിടുത്തെ പലിശ നിരക്കുകൾ സംബന്ധിച്ച തീരുമാനം എടുക്കും. യു എസിൽ നിന്ന് ഇൻഫ്ലേഷൻ മോശമല്ലാത്ത ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ ആയതുകൊണ്ട് ഈ തവണത്തെ അഗ്രസീവായിട്ടുള്ള പലിശ നിരക്കുകളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പോസിറ്റീവ് ഘടകവും, നമ്മുടെ ബഡ്ജറ്റിൽ ഒരു വിപണിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളൊരു ഘടകവും ആസ് ഓഫ് നൗ ഇപ്പോൾ വിപണിയിൽ ഉള്ള സംഗതികളാണ്. പക്ഷേ ഇതൊന്നും തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള അനുമാനങ്ങളല്ല, ചേഞ്ച് ആയേക്കാം. നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് തിരികെ വരുമ്പോൾ ഇന്ന് ഐ ടി സെക്ടറാണ് ഇന്ന് നിഫ്റ്റിനെ ലീഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് സെക്ടറിൽ ഫോളായിട്ടുള്ളത് മിറ്റിലും റിയാലിറ്റിയാണ്. ബാക്കി എല്ലാ സെക്ടറും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നാസ്ഡാക്ക് 2.5% മുകളിൽ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പൊതുവേ അവിടുത്തെ അനലിസ്റ്റുകളെല്ലാം തന്നെ അവിടുത്തെ ഐ ടി സെക്ടർ പൊതുവേ നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് നിലവിലുള്ള അനുമാനമെങ്കിൽ കൂടിയും ഈ തവണത്തെ Q4 നെറ്റ്ഫ്ലിക്സ് വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് 8% റാലി രേഖപ്പെടുത്തിയതുകൊണ്ട് ആണ് കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് അതിന് പുറകെ മറ്റുള്ള എല്ലാ ടെക് സ്റ്റോക്കുകളും റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, അവിടെ നിന്നും Q4 റിസൾട്ടുകൾ വരാണ്, ഇവിടെ Q3 റിസൾട്ടുകൾ വരാണ്. ഇവിടുത്തെ ഐ ടി സെക്ടർ പൊതുവേ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ബാങ്കിങ് കമ്പനീസ് അതിശക്തമായിട്ടുള്ള റിസൾട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നോക്കുമ്പോൾ ബാങ്കിങ് സെക്ടർ തന്നെ ഏകദേശം ഒരു 300% നിഫ്റ്റി ബാങ്ക് റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. യെസ് ബാങ്ക് അതിലൊരു എക്സെപ്ഷനാണ്. യെസ് ബാങ്ക് ഇന്ന് 8% ഫോൾ രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് സ്മോൾ ക്യാപ്പ് സെക്ടറുകൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈവൻ നിഫ്റ്റി 90 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തിയിട്ട് കൂടിയും നിഫ്റ്റി നമുക്ക് സ്റ്റോക്കിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് Nifty 50 ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. സൺ ഫാർമ, ഐ ടി കമ്പനി ആയിട്ടുള്ള ടെക്കം, കൂടാതെ തന്നെ ഇൻഫോസിസും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അൾട്രാടെക് സിമെൻ്റാണ് ഇന്ന് റെഡിൽ വലിയ രീതിയിൽ ഫോളോ ആയിട്ടുള്ള Nifty 50 കമ്പനീസ്. JSW എനർജി 6% ഫോള്, ശ്രീ സിമെൻറ്റ് 6% ഫോള് രേഖപ്പെടുത്തി. മിക്സ്ഡ് ആയിട്ടുള്ള റിസൾട്ട് വന്ന റിലയൻസ് 0.5% ഫോള് കണ്ടു. ICICI ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ബാങ്കിങ് സെക്ടറുള്ള കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് വിശദമായിട്ടുള്ള സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ മാർക്കറ്റ് ടൈമിൽ വിശദമായിട്ട് സ്റ്റോക്ക് ന്യൂസുകൾ കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ, നമുക്ക് ആകെ ഒരു ടെലഗ്രാം ചാനലുള്ളൂ, ബിസ്മേറ്റ് ട്രേഡിംഗ് എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു, എല്ലാ വീഡിയോസിലും ഞാൻ വളരെ ക്ഷീണിതനായിട്ട് കാണുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ എന്നുള്ളൊരു ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് അതും കണ്ടു. സ്നേഹം കൊണ്ട് പറഞ്ഞ കമൻറ്റാണ്. മാർക്കറ്റ് ഞാൻ ക്ഷീണിതനാവാനുള്ള കാരണം നിങ്ങൾക്കറിയാം, ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള അസുഖങ്ങൾ കഴിഞ്ഞ് വന്നാണ്. കൂടാതെ തന്നെ രാവിലെ 5 മണി തൊട്ട് രാത്രി ഏകദേശം ഒരു 10 മണി വരെ സ്ട്രൈറ്റ് അവേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്ഷീണമാകാം മുഖത്ത് കാണുന്നത്. പക്ഷേ ഈ ഒരു ക്ഷീണത്തിൽ നമുക്ക് ഉത്തേജനം നൽകുന്ന സംഗതികൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈവൻ ഈ എത്ര ആളുകൾ ന്യൂസ് കണ്ടു എന്നൊന്നും നമ്മൾ ബാധിക്കാതെ എല്ലാ ദിവസവും ഒരേ എനർജിയോട് കൂടിയിട്ട് നമ്മൾ ന്യൂസ് ചെയ്യുന്നത്. അതിന് ഊർജം കിട്ടാനായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ചില ആളുകൾ തരുന്ന ചില അപ്രീസിയേഷനാണ്. അത് വാക്കുകളായിട്ടും നമ്മളുടെ ബൈജു എന്ന് പറയുന്ന നമ്മളുടെ സുഹൃത്ത്, അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നാണ് ഇത്ര ഹെവി ആയിട്ടുള്ള, എനിക്ക് എൻ്റെ ഈ സൈസ് ഒന്നും കാണാൻ സാധിക്കും, അത്ര ഹെവി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്. ഈ ഒരു ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിലല്ല മറിച്ച് അദ്ദേഹം അത്ര ദൂരെ നിന്ന് വന്നല്ലോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഞാനിത് ന്യൂസിൽ കാണിക്കുന്നത്. ഇത്ര വലിയ, എനിക്കിത് ഒറ്റയ്ക്ക് എടുത്ത് പൊക്കാൻ അത്ര ഭയങ്കര ഹെവിയാണ് ഈ സംഗതി. അതുമാത്രമല്ല, അദ്ദേഹം ഒരു എയർഫോഴ്സിൽ വർക്ക് ചെയ്ത ആളാണ്, എയർഫോഴ്സിലല്ല ആർമിയിൽ. അതുകൊണ്ട് തന്നെ തേജസ് എന്ന് പറയുന്ന നമ്മുടെ മിക് ഫ്ലൈറ്റിൻ്റെ ഒരു വിനിയോഗം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ഹാപ്പി. അപ്പോൾ ഇത്തരത്തിലുള്ള
ഒരു അപ്രീസിയേഷൻ, അതിപ്പോൾ വാക്കുകളിലായാലും ഇപ്പോൾ ഗിഫ്റ്റ് തരുന്നതൊന്നും ഒരു നിർബന്ധമല്ല. നമ്മൾ ഗിഫ്റ്റ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതൊക്കെ അദ്ദേഹം നമ്മളെ സമ്മതമില്ലാതെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ ആരെങ്കിലും നമ്മളെ എൻകറേജ് ചെയ്യുന്നു പറയുന്ന ഒരു കമൻറ്റുകളും ഞാൻ എല്ലാ കമൻറ്റുകളും കാണാറുണ്ട്. റിപ്ലൈ തരാൻ ശ്രമിക്കാറില്ല. എല്ലാ ദിവസവും നമ്മൾ കമൻറ്റ് ചെയ്യുന്ന ആളുകളെ എല്ലാ ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു അപ്രീസിയേഷനാണ് നമ്മൾ ന്യൂസുകളും അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എൻ്റെ മുഖത്തിലുണ്ടാവുന്ന ക്ഷീണം ഒക്കെ അത് മേ ബി ഉറക്കക്കുറവുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം കൊണ്ടാവും. അതിനർത്ഥം ഞാൻ ഫുൾ ടൈമിൽ എൻഗേജ് ആവുന്നില്ല. ഞാനും എൻ്റെ ജീവിതം പരമാവധി എൻജോയ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒരു സമയത്തിൽ വെച്ചിട്ട്. അതിനർത്ഥം ഞാൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ വളരെ സാധാരണക്കാരായ ഒരാൾ തന്നെയാണ്. ഇനി മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കുമ്പോൾ ഗോൾഡ് തൊട്ടാൽ പൊള്ളുന്ന രീതിയിലാണ് ഗോൾഡിൻ്റെ റേറ്റ് ഉള്ളത്. ഇപ്പോൾ സംസ്ഥാനത്ത് 41,882, അതായത് 42,000 ഗോൾഡ് എത്തി നിൽക്കുകയാണ്. 22 ക്യാരറ്റിൻ്റെ ഗോൾഡിൻ്റെ കാര്യമാണ് പറയുന്നത്. കൂടാതെ തന്നെ ഗ്രാമിന് 5,235 എന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്ക് അറിയാം ഗോൾഡ് പീസ് എത്രയോ ലെവലുകളിൽ നിന്നാണ് നമ്മൾ ഗോൾഡ് പീസൊക്കെ ബൈ ചെയ്യാനായിട്ട് ഒരു അഡ്വൈസ് പോലെ റെക്കമെൻഡേഷൻ നമ്മൾ ഒരിക്കലും പറയാറില്ല. പക്ഷേ നമ്മൾ വാച്ച് ചെയ്യണം ഗോൾഡിന് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ ഒരു സമയത്ത് ഗോൾഡ് 38,000 റേഞ്ചിലായിരുന്നു പവൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ ഉയരത്തിലാണ് ഗോൾഡ് എത്തി നിൽക്കുന്നത്. ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും 1928 എന്ന നിലയിലാണ് ഗോൾഡിന് റേറ്റ് ഉള്ളത്. ഇനി കാനറ ബാങ്ക്, PSU ബാങ്ക് ആയിട്ടുള്ള കാനറ ബാങ്ക് മികച്ച റിസൾട്ട്, 92% നെറ്റ് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുള്ളത്. 2,882 crore നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ 15,000 crore ഇവരുടെ പലിശ വരുമാനമുള്ളത്. എല്ലാ ബാങ്കിൻ്റെയും നെറ്റ് ഇൻട്രസ്റ്റിൽ നിന്നുള്ള വരുമാനം വലിയ രീതിയിൽ ഈ തവണ കൂടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ആപ്പിൾ ഇന്ത്യയിൽ നിന്ന് അവരുടെ ഫോണിൻ്റെ പ്രൊഡക്ഷൻ 25% വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്. HDFC ബാങ്ക് അല്ല, HDFC 3,000 crore ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇവർ 3,000 crore ഫണ്ട് റൈസ് ചെയ്യുന്നത് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണ്. ഏകദേശം 7.5% ഇവരുടെ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഏജൻസികൾ അല്ലെങ്കിൽ ഒരുപാട് ആപ്പുകൾ ഇത്തരത്തിലുള്ള കമ്പനീസിൻ്റെ ബോണ്ടുകൾ നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളുടെ ഡിമാറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിമാറ്റിൻ്റെ അണ്ടറിൽ ഈ ഒരു ബോണ്ട് വരും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു HDFC ബോണ്ട് നമുക്കൊരു 7% ഇൻട്രസ്റ്റ് തരും. ഇതേ ബോണ്ട് പണയം വെച്ച് നമുക്ക് ഓപ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും, ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ് ബോണ്ടോ അല്ലെങ്കിൽ ക്യാഷോ കരുതണം. അതായത് ഈ HDFC എന്ന് പറയുന്ന ബോണ്ട് 7% ഇൻട്രസ്റ്റ് തരും, നമ്മൾ അതർ സൈഡിൽ വാങ്ങുന്ന ഗവൺമെൻറ് ബോണ്ട് 5% ഇൻട്രസ്റ്റ് തരും. അപ്പോൾ ഓൾ ടുഗദർ 7, 5, 12% വാർഷിക വരുമാനം നമുക്ക് കിട്ടി. ഇതേ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. ഓപ്ഷൻ സെല്ല് നമുക്ക് ഇയർലി ഒരു 20% ടാർഗറ്റ് ചെയ്താൽ കൂടിയും നമുക്ക് ഏകദേശം ഒരു 30% അടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആളുകൾ ആ ഒരു രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എനിവേ, ആക്സിസ് ബാങ്കിൻ്റെ കാര്യം എടുക്കാം. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നു, 62% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. 5,635 crore കഴിഞ്ഞ തവണ 3,614 crore ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. ഇൻട്രസ്റ്റ് ഇൻകം 32% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ IDBI ബാങ്ക് 580 crore നിന്ന് 927 crore വർധന അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. കാരൂർ വൈശ്യ ബാങ്ക് 185 crore നിന്ന് 290 crore അവരുടെ അറ്റാദായം ഉയർന്നു. JK ബാങ്ക്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 174 crore നിന്ന് 312 crore അറ്റാദായം ഉയർന്നു. അതായത് ബാങ്കിങ് സെക്ടർ അവരുടെ നെറ്റ് പ്രോഫിറ്റുകളെല്ലാം തന്നെ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇൻട്രസ്റ്റ് ഇൻകമാണ് ഇവർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. എനിവേ, ലോൺ എടുത്ത ആളുകളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ലോണിൽ മേലുള്ള EMI ഈ ഒരു കോവിഡിന് ശേഷം 8 times റിപ്പോ നിരക്കുകൾ മാറ്റം വരുത്തിയത് കൊണ്ട് നിങ്ങളുടെ EMI കൂടുതലായിരിക്കും. ഇനിവേ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കടക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഏഷ്യൻ സൈഡിൽ നിന്ന് പൊതുവെ എല്ലാ മാർക്കറ്റും ഗ്രീൻ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എസ്പെഷ്യലി ജപ്പാൻ മാർക്കറ്റ് 1.3% റാലി കണ്ടു. 352 points ജപ്പാൻ മാർക്കറ്റ് ഉയർന്നത്. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്. ഡാക്സും ഫ്രാൻസ് മാർക്കറ്റും റെഡിലാണുള്ളത്. UK മാർക്കറ്റ്
സ്ലൈറ്റ്ലി പോസിറ്റീവില് ട്രേഡ് തുടരുന്നുണ്ട്. ഡോ ഫ്യൂച്ചറും സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണുള്ളതെങ്കിൽ കൂടിയും നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസിംഗിൽ നിന്നും കയറി 18,230 എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. ബിറ്റ്കോയിൻ അത് ശക്തമായിട്ട് കയറി 23,000 പോവുകയുണ്ടായിരുന്നു. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 22,900 എന്ന നിലയിൽ എത്തി നിൽക്കുന്നു. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇനി ന്യൂസിലേക്ക് കടക്കാം. കൈതാൻ കെമിക്കൽസ് 28 കോടി രൂപയിൽ നിന്ന് 7 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഗ്ലാൻ ഫാർമ 270 കോടി രൂപയിൽ നിന്ന് 232 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. പൂൻവാല കമ്പനി ഇവർ 196 കോടി രൂപയിൽ നിന്ന് 182 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. സാറ്റൻ ക്രെഡിറ്റ് കെയർ കമ്പനി 33 നിന്ന് 58 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ഷെയർ ഇന്ത്യ സെക്യൂരിറ്റി 48 നിന്ന് 92 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ജിൻഡാൽ സ്റ്റെയിൻലെസ് 454 നിന്ന് 314 പ്രോഫിറ്റ് കുറഞ്ഞു. ഗ്രാവിറ്റ 39 നിന്ന് 50 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. റൂട്ട് മൊബൈൽ നല്ലൊരു റിസൾട്ട്, 44 നിന്ന് 82 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഡബിളായി. ഓറിയൻ്റ് ഹോട്ടലും നല്ല റിസൾട്ട്, 7 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഡബിളായി. തങ്കമയിൽ ജ്വല്ലേഴ്സ് 11 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ഇനി ന്യൂസ് രാവിലെ 8 മണിക്ക് മുമ്പായി ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളുടെ ചാനലുണ്ടാവും. അപ്പോഴുള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളവിടെ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.